ബിനീഷ് കോടിയേരിയെ ഇനി പഴയ രൂപത്തിൽ അച്ഛൻ കോടിയേരിക്ക് തിരിച്ചു കിട്ടുമോ? മലയാള സിനിമയ്ക്ക് ആ നടനെ തിരിച്ചു കിട്ടുമോ? ബിനീഷിനെ ഇടിച്ച് പപ്പട പരുവമാക്കുന്നു എന്നാണ് പ്രതിഭാഗം തന്നെ പറയുന്നത്. ഇടിച്ച് മനസ്സിൽ കിടക്കുന്നതെല്ലാം പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്നതേ ബിനീഷ് പുറത്തേക്ക് ഛർദിച്ച രൂപത്തിൽ വിടുന്നുള്ളൂ. എന്തായാലും ബിനീഷ് ആകെ ക്ഷീണിതനാണ്. അതിനിടയിൽ ഇതാ കോടതി പിന്നെയും 5 ദിവസം കൂടി എൻഫോഴ്സ്മെന്റിലെ മല്ലന്മാരുടെ കയ്യിലേക്ക് ബിനീഷിനെ ഏൽപ്പിച്ചു കൊടുത്ത് പിന്നെയും ഉത്തരവിറക്കി. മലയാള സിനിമയിലെ അമ്മയും മക്കളുമൊക്കെയായ സംഘടന എന്താ വാ തുറക്കാത്തത്? ഒന്നുമല്ലെങ്കിൽ ഇയാളെ പിടിച്ച് പുറത്താക്കിക്കൂടെ? അമ്മയിൽ ബിനീഷ് കോടിയേരി ഉണ്ടെങ്കിൽ ഉടൻ പുറത്താക്കണം. നടി കേസിൽ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ദിലീപിനേക്കാൾ വലിയ ആളാണോ ബിനീഷ് കോടിയേരി? കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം ബിനീഷ് കോടിയേരിയെ ED ചോദ്യം ചെയ്തത് 38 മണിക്കൂറാണ്. കഴിഞ്ഞ ദിവസം വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശാന്തിനഗറിലെ ED സോണൽ ഓഫീസിലെത്തിച്ചു. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ 2 നിലകൾ നടന്നു കയറേണ്ടി വന്ന ബിനീഷ് അവശ നിലയിലായിരുന്നു. ക്ഷീണിതനാണോ, ED ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതെ എന്ന് തലയാട്ടി. രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം മാറ്റി ധരിക്കാനുള്ള വസ്ത്രങ്ങളും എത്തിച്ചു. 10 മണിയോടെയാണ് ചോദ്യം ചെയ്തു തുടങ്ങിയത്. 12 അവസാനിപ്പിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം 12:48 ED ഓഫീസിന് പുറത്തേക്ക്. ഛർദിയെ തുടർന്ന് നാരങ്ങ മണത്തുകൊണ്ടാണ് ബിനീഷ് പുറത്തേക്ക് വന്നത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ഉച്ചയ്ക്ക് 1:20 കോവിഡ് ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് ബൗറിംഗ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടെ ബിനീഷിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാക്കാൻ ED ശ്രമം നടത്തി. എന്നാൽ നേരിട്ട് ഹാജരാക്കാനായിരുന്നു കോടതി നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള ബിനീഷിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. തുടർന്ന് ശനി വരെ 5 ദിവസം കൂടി ED കസ്റ്റഡിയിൽ വിട്ടു. ED 10 ദിവസമാണ് ആവശ്യപ്പെട്ടിരുന്നത്. കർണാടക പോലീസിനെയും സർക്കാരിനെയും കോടതിയെയും ശരിക്കും മലയാളിക്കറിയാം. പ്രതിയാണെന്നും കുറ്റം ചെയ്തുവെന്നും അറിഞ്ഞാൽ അവർ സത്യം പുറത്തെടുക്കാൻ ഒത്തുതീർപ്പും ചെയ്യില്ല. അതവിടെ ആര് ഭരിച്ചാലും അങ്ങനെയാണ്. മദനിയുടെ കാര്യം കണ്ടതാണ്. മദനി കുറ്റം ചെയ്തിട്ടില്ല, വിടണമെന്നും കേരളം മുഴുവൻ പറഞ്ഞിട്ടും കർണാടകം പുറം ലോകം പോലും കാണിച്ചില്ല. നിയമത്തിന്റെ പട്ടുമെത്തയല്ല അവിടെ, നിയമത്തിന്റെ ഉരുക്കുമുഷ്ടിയാണ് കർണാടകത്തിൽ. ആഭ്യന്തരമന്ത്രിയായ അച്ഛനും അച്ഛന്റെ തണലിൽ അധോലോക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന മകനും ഒരു കാലത്ത് മലയാള സിനിമയിലെ ആക്ഷൻ പടങ്ങളുടെ പതിവ് കാഴ്ചയായിരുന്നു. അവസാനം നായകൻ വന്ന് അപ്പനെയും മകനെയും കൂടി ഇടിച്ച് പപ്പടമാക്കി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ശുഭപര്യവസാനം. ഏതാണ്ട് ഇതിനെ വെല്ലുന്ന ഒറിജിനൽ തിരക്കഥയും അഭിനയവുമാണ് മുൻ ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ CPM പാർട്ടി സെക്രട്ടറിയുമായ അപ്പൻ കോടിയേരിയും മകൻ ബിനീഷ് കോടിയേരിയെയും കേരള രാഷ്ട്രീയം എന്ന തിരശീലയിൽ ആടി തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ സിനിമയിലേതുപോലെ തന്നെ അനിവാര്യമായ വിധി അവരെയും തേടിയെത്തി. നായകൻ അഥവാ കേന്ദ്ര ഏജൻസികൾ വന്ന് വില്ലൻ മകനെ പൊക്കിക്കൊണ്ടുപോയി. ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് അധികായന്റെ സ്വാധീന ശേഷിക്കും രാഷ്ട്രീയ അപ്രമാദിത്വത്തിനും അപ്പുറം പോയിരിക്കുന്നു. സ്വന്തം മകനെ ഒരു നോക്കു പോലും കാണാൻ സാധിക്കാതെ മക്കളെ നന്നായി വളർത്താത്തതിൽ ഇരുട്ടിൽ കരയുകയായിരിക്കും കോടിയേരി. കാരണം ബിനീഷിനെ കൊണ്ടുപോയിരിക്കുന്നത് കർണാടകത്തിലേക്കാണ്. സാക്ഷാൽ മദനിയെ അടപടലം പൂട്ടിയ കർണാടക ഏജൻസികളാണ് ഇപ്പോൾ ബിനീഷിനെയും പുറം ലോകം കാണിക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ബിനീഷ് പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രസന്നകുമാർ കോടതിയിൽ ധരിപ്പിച്ചു. നടുവേദനയും ഛർദിയും കാരണം ദേഹാസ്വസ്ഥമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ 2.5 ദിവസം തീർത്തും നിസ്സഹരിച്ചു. കേരളത്തിൽ 10 കേസുകളും ദുബായിൽ 1 കേസുമുള്ള ബിനീഷ് സ്ഥിരം കുറ്റവാളിയാണ്. ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പുറത്തുമായി ബിനീഷ് 2 ബിനാമി കമ്പനികൾ തുടങ്ങിയിരുന്നു. അനൂപിന്റെയും ഒപ്പം അറസ്റ്റിലായ മലയാളി റിജേഷ് രവീന്ദ്രന്റെയും പേരിലാണത്. നികുതി റിട്ടേണുകളിലെ പൊരുത്തക്കേടും അന്വേഷിക്കേണ്ടതുണ്ട്. ബിനീഷുമായി ലഹരി ഉപയോഗം വഴിയാണ് സൗഹൃദത്തിലായതെന്ന് അനൂപ് മൊഴി നൽകിയെന്നും ED അറിയിച്ചു. ബിനീഷിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച സർട്ടിഫിക്കറ്റും ഹാജരാക്കി. 24 മണിക്കൂർ തോറും ആരോഗ്യസ്ഥിതി വിലയിരുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതായത് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്ന പട്ടമൊക്കെ കേരളത്തിൽ തന്നെ അഴിച്ചു വെച്ചിട്ടാണ് ബിനീഷിനെ കർണാടകത്തിലേക്ക് കൊണ്ടുപോയത്. ഒരു കൊടും കുറ്റവാളിക്ക് നൽകുന്ന പരിഗണനയാണ് ബിനീഷിനുള്ളത്. തീവ്രവാദ ബന്ധങ്ങൾ വരെ സംശയിക്കുന്ന സാഹചര്യത്തിൽ എന്നേക്കും അഴിക്കുള്ളിലായിരിക്കുമോ ബിനീഷിന്റെ ഭാവി എന്നേ അറിയാനുള്ളൂ. മദനിയുടെ ചരിത്രം മുന്നിലുണ്ടല്ലോ. മദനിയുടെ വഴിയെ തന്നെയാണ് ബിനീഷിന്റെയും കേസിന്റെ പോക്ക്. അനുജനെ കാണാൻ അനുവദിക്കണമെന്നും അവനെ പോലീസുകാർ മർദ്ദിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ചേട്ടൻ ബിനോയ് കോടിയേരി ബംഗളൂർ കോടതിയിൽ സമീപിച്ചിരുന്നെങ്കിലും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. അതായത് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ബിനീഷിന്റെ രോഗമാണെന്നുള്ള അഭിനയം വെച്ച് മിനിമം 1 5-നക്ഷത്ര ചികിത്സയെങ്കിലും അച്ഛൻ കോടിയേരി സംഘടിപ്പിച്ചു കൊടുത്തേനെ. പക്ഷേ കർണാടകത്തിൽ മകന്റെ അഭിനയം ഒന്നും ഏറ്റില്ല.
വലിച്ചിഴച്ചുവെന്ന് പറയാവുന്ന വിധത്തിലാണ് ബിനീഷിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നതും കൊണ്ടുപോയതും. കർമ്മഫലം അനുഭവിച്ച് തീർക്കണമല്ലോ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.